ചോദിച്ചു. വല്യച്ഛനും വല്യമ്മയും വളരെ സീരിയസ് ആയിട്ട് എന്തോ പറഞ്ഞുകൊണ്ട് നിൽക്കാന്ന്. സീരിയസ് ആയ കാര്യം തന്നെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം എന്തായിരുന്നു. സ്വാതി ചേച്ചി ഇന്നലെ ആരുടെ കൂടെ പോയിന്നല്ലേ രണ്ടാളും ചിന്തിക്കുന്നത്. അതെ, അതറിയാൻ എന്താ വഴി? എന്റെ മുന്നിൽ ഒരു വഴിയുമില്ല. നീയും സ്വാതിയും ഇപ്പൊ വലിയ സ്നേഹത്തിലാണല്ലോ, നിനക്ക് അവളോടൊന്ന് ചോദിച്ചൂടെ? അത് മാത്രം വല്യച്ഛൻ എന്നോട് പറയരുത്. ചില സമയത്ത് വലിയ സ്നേഹമാ, ചില സമയത്ത് വല്ലാത്തൊരു സ്വഭാവമാ. അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മളതൊന്ന് അറിയുന്നത്? ഇനി അതിന് ഞാൻ പറഞ്ഞ വഴിയേ ഉള്ളൂ. ആ വഴിക്കൊന്ന് ശ്രമിച്ചാലോ? എടാ, ഞാനും വാസന്തി കൂടിയും ഒരു സ്ഥലം വരെ പോവാ. എവിടെ? ഒരു സ്ഥലം വരെ. സ്ഥലത്തിന് പേരില്ലേ? പേരുണ്ട്. എന്നാ പറ? ബാലരാമപുരം. എവിടെ? ബാലരാമപുരം. ബാലരാമപുരത്ത് എന്താ? ബാലരാമപുരത്ത് നല്ല കൈത്തറി കിട്ടുമല്ലോ. ഇവൾക്ക് നല്ലൊരു സെറ്റ് സാരി വേണമെന്ന് പറഞ്ഞു. വാസന്തിയുടെ കയ്യില് ഒരു ഡസൻ സെറ്റ് സാരി ഉണ്ടല്ലോ. ഇപ്പോഴെന്താ സെറ്റ് സാരി എടുക്കാൻ ഒരു മോഹം? ആ, എനിക്കറിയില്ല. അല്ല, പറഞ്ഞ പോലെ നിനക്ക് എന്തിനാ ഇപ്പൊ പുതിയ സെറ്റ് സാരി അല്ലേ? രണ്ടാളുടെ സെറ്റപ്പ് അത്ര ശരിയല്ലല്ലോ ബാല. രണ്ടാളും എങ്ങോട്ടാ പോകുന്നെന്ന് വെച്ചാ സത്യം പറഞ്ഞോ. നേര് പറഞ്ഞാ നേരത്തെ പോവാം. ഇല്ല ഇല്ല, ആ നിങ്ങൾ ഇപ്പൊ തന്നെ വന്നോ? അതെ, ഉച്ചവരെ ഇവിടെ ഉണ്ടാവും. ആ നിങ്ങൾ വാ, എന്നിട്ടല്ലേ ബാക്കി കാര്യം. ഓക്കെ അമ്മേ, കോളേജിൽ നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ആദ്യയെ കാണാനായിട്ട് വരുന്നുണ്ട്. അവർ കുറേ കാലമായി ആദ്യയുടെ ഒരു അപ്പോയിൻമെൻ്റ് ചോദിക്കുന്നു. എനിക്കൊരിക്കലും ആദ്യയോട് ചോദിക്കാനും പറ്റിയിട്ടില്ല. എപ്പോഴും ആദ്യ എന്തെങ്കിലും ടെൻഷനിലായിരിക്കുമല്ലോ. എന്നിട്ട് നീ ആദ്യയോട് പറഞ്ഞോ? ആ പറഞ്ഞു. അവൻ എന്ത് പറഞ്ഞു? അയ്യോ, എന്തൊരു പോസിറ്റീവായിട്ടാണെന്നോ സംസാരിച്ചത്. ആദ്യമായിട്ടാ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ആദ്യം ഓക്കെ പറയുന്നത്. അപ്പോ മോള് ഹാപ്പി അല്ലേ? ഇതിപ്പോ ഒരു ഇടക്കാല ആശ്വാസം പോലെ കിട്ടിയ സന്തോഷ, ഇതൊന്ന് ആസ്വദിക്കണ്ടേ? അമ്മേ, അവര് വരുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞങ്ങളൊരിടം വരെ പോവാ, എന്ത് വേണമെങ്കിലും കസ്തൂരി ഉണ്ടാക്കുമല്ലോ. എന്റെ ഫ്രണ്ട്സ് പോകുന്നതിന് മുമ്പ് തിരിച്ചു വരില്ലേ? എത്താൻ ശ്രമിക്കാം. എത്ര നാളുകൾക്ക് ശേഷമാ റാണിമോൾ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ച് കാണുന്നത്. എനിക്ക് സന്തോഷിക്കാൻ ഒത്തിരി ഒന്നും വേണ്ട വലിച്ച, ഇത്തിരി മതി. അത് ഞാൻ ഓണം പോലെ ആഘോഷിക്കും. ആ കസ്തൂരി വാ, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാം. വാ. എന്നാ ഇറങ്ങല്ലേ. അല്ല വാസന്തി, റാണിക്ക് മാതിക്ക് ഇപ്പൊ ഒരു പ്രശ്നമല്ലല്ലോ, പിന്നെ പ്രസംഗിക്കാൻ പോണോ? നമ്മൾ ഇറങ്ങിയതല്ലേ, പോയിട്ട് വരാം. റാണി നല്ല ഹാപ്പിയില. അവിടെ എന്താ ഒരു സ്വകാര്യം പറഞ്ഞില്ലേ? ഏയ് ഇല്ല, ഒന്നുമില്ല, ഞങ്ങളെന്നാ പോയിട്ട് വരാം. ആദ്യമായിട്ടാ ഞാനും വാസന്തിയും ഏട്ടനോട് ഒരു കള്ളം പറഞ്ഞു ഇവിടുന്ന് പുറത്തു പോകുന്നേ. പോവാ. പ്രശ്നം വെക്കാൻ പോവാന്നറിഞ്ഞാല് ഏട്ടൻ പ്രശ്നം ഉണ്ടാക്കാമെന്നറിയാവുന്നതുകൊണ്ടാ പറയാത്തത്. അവരെങ്ങോട്ടായിരിക്കും പോയത്? എവിടെ പോയാലും തിരിച്ചു വന്ന് അവര് പറയും. ഞാൻ പറഞ്ഞ കാര്യം പറയേ. അത് പറയാം. ബാലനും വാസന്തിയും എങ്ങോട്ടായിരിക്കും പോയത്? ബാലരാമപുരത്തെന്ന് അവര് പറഞ്ഞില്ലേ? ബാലരാമപുരം. വരട്ടെ, എവിടെ പോയാലും ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോ ഞാൻ പറഞ്ഞ കാര്യോ?
മോള് പറഞ്ഞോ, മോളെ കൂട്ടുകാർക്ക് തിന്നാ കൊതി തീരാത്ത പലഹാരം ഞാനുണ്ടായി തരൂ. ആ അത്രയും രുചിയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കണ്ട, എത്ര ഉണ്ടാക്കിയാലും മതിയാവാതെ വരും അല്ലേ ചേച്ചി? അല്ല ചേച്ചി, എന്നാലേ പെട്ടെന്ന് മടുക്കുന്ന പലഹാരം ഞാൻ ഉണ്ടായി തരാം. ആ അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റും, ഞാനൊന്ന് ട്രൈ ചെയ്താലോ? അത് വേണോ? നോക്കാലോ. ആ മോളൊന്ന് ശ്രമിച്ചു നോക്ക്, കഴിക്കേണ്ടത് കൂട്ടുകാരികളല്ലേ, അവര് സഹിച്ചോളൂ. സരോജിനിയമ്മ കളിയാക്കണ്ട, പാചകം എന്ന് പറയുന്നതേ ആരുടെയും കുത്തകയല്ലല്ലോ. ആ സരോജിനിയമ്മ വിട്ടോ, റാണി ചേച്ചി നല്ല മൂടില്ല. ഈ അടുക്കളയിന്ന് നമുക്കിന്ന് പുതിയൊരു ഐറ്റം പ്രതീക്ഷിക്കാം. ഇതൊരു പരീക്ഷണമാണ്, ചിലപ്പോ വിജയിക്കാം, ചിലപ്പോ പരാജയപ്പെടാം. പരീക്ഷണം എന്തെങ്കിലുമൊക്കെ ആവട്ടെ, കൊറേ ദിവസത്തിന് ശേഷം റാണിമോൾ ഒന്ന് ചിരിക്കുന്ന കണ്ടല്ലോ, അത് മതി. അല്ല പ്രശ്നം വെക്കാൻ പോയതൊക്കെ വെറുതെ ആവല്ലോ. എന്ത്? ഏയ് ഒന്നുമില്ല, പ്രശ്നക്കാരൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞതാ. എന്നാ പോട്ടെ. സരോജിനിയമ്മ എന്താ പറഞ്ഞത്? ഓ എന്തോ ഭ്രാന്ത് പറയാ. ആ അത് പോട്ടെ, അപ്പൊ റാണി ചേച്ചി സ്നാക്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. അതിനൊരു മാറ്റവും, ഒരു മാറ്റവും. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ, അനുഭവിക്കാനുള്ളത് കൂട്ടുകാരികൾ തന്നെ അനുഭവിക്കട്ടെ. റാണി ചേച്ചി എപ്പോഴും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നത് കാണുന്നതാ എന്റെ സന്തോഷം. വിനാശകാലെ വിപരീതം ബുദ്ധി എന്ന് പണ്ടുള്ളവര് പറയുന്നത് വെറുതെയല്ല. വിനാശകാലത്ത് ആരെന്ത് അപകടം ചൂണ്ടിക്കാണിച്ചു തന്നാലും ചെവിക്കൊള്ളില്ല, വിശ്വസിക്കില്ല. ശാരമ്മ പറ. റാണിമോളുടെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് എന്നെ മടുപ്പായി. എന്നാലും പറയാ, ഇവിടുത്തെ മോളല്ലേ, അവൾക്കൊരാപത്ത് വരുന്നു എന്ന് മനസ്സ് പറയുമ്പോ അത് പറഞ്ഞില്ലെങ്കിൽ നന്ദിയേടാവില്ലേ? ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് മനസ്സ് തോന്നിയത് പറയാതിരുന്ന എന്നോട് ദൈവം പൊറുക്കോ? ശാരമ്മ ഒരുപാട് വളച്ചൊടിക്കാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അത് പിന്നെ. പറഞ്ഞു. അത് പിന്നെ, ഈ ശാരമ്മ പരമാർത്ഥം പറഞ്ഞാലും എല്ലാവരും അതിനെ പരിദൂഷണമായിട്ടേ കാണൂ, അതുകൊണ്ട് ഞാൻ പിന്നെ പറയാം. മറ്റുള്ളവർ കേൾക്കാൻ പാടില്ലേ? റാണിയെ കുറിച്ചല്ലേ ശാരമ്മയ്ക്ക് പറയാനുള്ളത്? അതെ, റാണിയുടെ അച്ഛനും ഓപ്പോളും കൂടി കേക്കട്ടെ. നോക്കണ്ട നോക്കണ്ട, പറഞ്ഞോ, പരമാവധി പൊലിപ്പിച്ചു പറഞ്ഞോ. കേട്ടോ അച്ഛമ്മേ, പച്ചമ്മ കേട്ടില്ലേ, ഇങ്ങനെ വിശ്വാസമില്ലാത്തവരോട് എങ്ങനെയാ പറയാ? ശാരമ്മ പറ, വിശ്വസിക്കണോ വേണ്ടയോ എന്ന് കേട്ട ശേഷം തീരുമാനിക്കാം. പറ. ആദിമോന്റെ ജാതകം കൊണ്ടേ ബാലാനന്ദൻ സാറും വാസന്തി കൊച്ചമ്മയും ജ്യോത്സ്യരെ കാണാൻ പോയിരിക്കുന്നു. ഇതെങ്ങനെ ശാരമ്മ അറിഞ്ഞു? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതിനേക്കാൾ പ്രസക്തി എന്തിനിപ്പോൾ ആദിമോന്റെ ജാതകം നോക്കുന്നു എന്നതല്ലേ. ജാതകം നോക്കുന്നതിൽ എന്താ ഇത്ര വലിയ കാര്യം? ഒരു അസുഖം വരുമ്പോഴാണല്ലോ നമ്മളൊക്കെ ഡോക്ടറെ കാണാൻ പോകുന്നത്. അതുപോലെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ വരുമ്പോഴാണ് രാശി വെക്കാനും ജാതകം നോക്കാനൊക്കെ നമ്മൾ പോകുന്നത് അല്ലേ? ആണ്. ആദിമോന്റെ ജീവിതത്തിൽ ഇപ്പൊ എന്ത് അരക്ഷിതാവസ്ഥയാണ് ഉണ്ടായത്? മകളുടെ ഭർത്താവല്ലേ, അതറിയണ്ടേ? അതൊക്കെ അവരുടെ സ്വകാര്യ കാര്യങ്ങളല്ലേ. ശരത്, ശാരമ്മ പറയട്ടെ. റാണിമോൾ അവരുടെ സ്വകാര്യ സ്വത്തൊന്നല്ലോ, ഈ വീട്ടിലെ കുഞ്ഞല്ലേ. റാണിമോൾക്കും ആദിമോനും ഇടയിൽ അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചത് കൊണ്ടാ അവര് ജ്യോത്സ്യരെ കാണാൻ പോയത്. കാരണം ജാതകം നോക്കി അല്ലല്ലോ രണ്ടുപേരുടെയും കല്യാണം നടത്തിയത്. പ്രണയിക്കുന്നവർക്കിടയിൽ മനപ്പൊരുത്തുണ്ടാവും, അതുകൊണ്ട് ജാതകം നോക്കണ്ടെന്ന് രണ്ടു കൂട്ടരും തീരുമാനിച്ചു. ഇപ്പം രണ്ടുപേർക്കും ഇടയിൽ മനപ്പൊരുത്തം ഇല്ലാന്ന്. ആദിമോന്റെ അച്ഛനും അമ്മയും വളരെ രഹസ്യമായി ജാതക പൊരുത്തം ഉണ്ടോന്നറിയാൻ ജ്യോത്സ്യരെടുത്ത് പോയിരിക്കയാ.
ചാരമ്മ പറയുന്നത് പരദൂഷണമാണോ പച്ച പരമാർത്ഥമാണോ എന്ന് അന്വേഷിച്ചിട്ട് പറ. ആദിമോനും റാണിമോൾക്കും ഇടയിൽ പൊരുത്തക്കേടുകൾ ഓരോന്നായി പൊന്തി വരാൻ തുടങ്ങിയപ്പോ ചെറുക്കന്റെ അച്ഛനും അമ്മയും രാശി വെച്ച് നോക്കാൻ ജോത്സ്യരെ കാണാൻ പോയെന്ന് വേണം അനുമാനിക്കാൻ. അന്ന് ഞാൻ പലവട്ടം പറഞ്ഞത് രണ്ടുപേരുടെയും ജാതകം നോക്കണമെന്ന്, ആരും അന്ന് അനുകൂലിച്ചില്ല. ഇപ്പൊ എന്തായി? എന്തേലും പറയാനുണ്ടോ ആർക്കെങ്കിലും? രാസമണി, ഈ ശാരമ്മ പറയുന്നത് കേട്ടിട്ട് ആദിക്കും റാണിക്കും ഇടയില് പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് വിശ്വസിക്കല്ലേ? ശാരമ്മ പറയുന്നത് ഞാൻ തീർത്തും തള്ളിക്കളയില്ല. ശാരമ്മ പറഞ്ഞ പലതും പിന്നീട് സത്യമായിട്ടുണ്ട്. ആദിയുടെ അച്ഛനും അമ്മയും ജോത്സ്യന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതവരുടെ ആശങ്ക കൊണ്ടായിരിക്കും. മകന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് അവർക്കും ഉണ്ടാവില്ല ടെൻഷൻ. അവരും അച്ഛനും അമ്മയല്ലേ. കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായപ്പോ മകന്റെയും ഭാര്യയുടെയും പേരിൽ രാശി വെക്കാനും ജാതകം നോക്കാനും പോണമെന്നുണ്ടെങ്കിൽ ആദിക്കും റാണിക്കും ഇടയിൽ സ്വരച്ചേർച്ചയില്ലായ്മ തുടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയാൻ നീ ഇപ്പൊ അവിടെ നിന്നാണോ വരുന്നത്? അവിടെ നടക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ? അറിയുമെന്ന്. അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ വരരുത്. നീയൊക്കെ കൂടിയ എന്റെ മോളെ കൗസ്തുഭത്തിലേക്ക് തള്ളിവിട്ടത്. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. എന്റെ മോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ച ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. എന്റെ മോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ച ഏട്ടാ, ഏട്ടത്തി പറയുന്നത് പോലെ റാണിമോൾക്ക് അവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ? ആദ്യ റാണിമോളെ സങ്കടപ്പെടുത്തില്ല എന്നാ എന്റെ വിശ്വാസം. അവര് തമ്മില് അത്രത്തോളം സ്നേഹത്തിലല്ലേ? ഏട്ടത്തി എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കുക? കാള പെറ്റൂന്ന് കേട്ടാൽ കയറെടുക്കുന്ന സ്വഭാവ രാധാമനുടേത്. എന്തെങ്കിലും കേട്ടാൽ ഒന്ന് ചിന്തിക്ക പോലും ചെയ്യാതെ ഓരോന്നങ്ങ് തീരുമാനിച്ചോളും. അവളുടെ ടെൻഷൻ ഒന്ന് ക്ഷമിക്കട്ടെ. എന്നിട്ട് രാധാമണിയുടെ സംശയങ്ങൾ തീർക്കാൻ വഴിയുണ്ടാക്കാം. അച്ഛനായാലും അമ്മയായാലും ആരായാലും ഒത്തുപോവാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട പരസ്പരം പിരിയുന്നത് തന്നെയാ നല്ലത്. എന്തിനാവും പ്രസന്റ് വണ്ടി വന്നത്? ഇനിയിപ്പോ ആദ്യം ഇവരുടെ കൂടെ പോവോ? ഗുഡ് മോർണിംഗ്. ഞാൻ ആംബ്രോസ്, ന്യൂസ് ഇന്ത്യയിലെ ക്യാമറമാനാ. കല്യാണത്തിന് വന്നപ്പോ പരിചയപ്പെടുകയും ഒന്നിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. ആ തിരക്കിനിടയ്ക്ക് ഓർക്കുന്നുണ്ടാവില്ല. ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. ആദി സാറല്ലേ? നിങ്ങൾ കയറിയിരിക്കെ, ഞാൻ വിളിക്കാം. മോർണിംഗ് സർ. ഞങ്ങളോട് കാലത്ത് വരാൻ പറഞ്ഞ കാര്യം ആദി സാർ മറന്നുവല്ലേ? എക്സാക്ട്ലി, ഞാനിത് മരിച്ചതുപോലെ മറന്നു. ഞാനിത് ഓർക്കാതെ റാണിയുടെ ഫ്രണ്ട്സിന് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുക. അവരും ദയപ്പ് എത്തും. സാറൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു, നാളേക്ക് പോസ്റ്റ്പോൺ ചെയ്യായിരുന്നു. ഏയ്, വേണ്ട വേണ്ട, ഇനി അത് മാറ്റാൻ ഒന്നിക്കണ്ട. ഞാൻ ഇന്നേക്ക് അറേഞ്ച് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല. നാളെ കസ്തൂരി ക്ലാസ്സിന് പോയി തുടങ്ങും. പിന്നെ നമ്മുടെ സൗകര്യത്തിന് അവളെ വെച്ച് ഫോട്ടോഷൂട്ടൊന്നും നടക്കില്ല. മാത്രമല്ല, നെക്സ്റ്റ് സൺഡേ പ്രസിൽ പോകാനുള്ളതാ. ഇക്കാര്യം കസ്തൂരിക്കറിയോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൈൻഡിൽ ഇങ്ങനെയൊരു കാര്യമേ ഇല്ലായിരുന്നു.
ആ ഓക്കെ ഓക്കെ ഇനി ലേറ്റ് ആവണ്ട റാണിയുടെ ഫ്രണ്ട്സ് വരുന്നതിന് മുമ്പ് നമുക്ക് ഫോട്ടോ എടുക്കാം ആ നിങ്ങൾ നിങ്ങൾ ദാ ആ ഏരിയ ഓക്കെ ആണോ നോക്ക് ആ ചല്ല ആദി ഇവരൊക്കെ എന്തിനു വന്നതാ ആ കസ്തൂരിക്ക് കുറച്ച് സ്റ്റിൽസ് എടുക്കാൻ വന്നതാ ആ അരുണേ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അല്ലേ ആ ഓക്കെ സർ ദേ അവിടെ ആ റൈറ്റ് സൈഡിൽ ഒരു മുറി ഉണ്ട് അവിടെ സെറ്റ് ചെയ്തു അല്ല കസ്തൂരിയുടെ ഫോട്ടോ എന്തിനാ ഇപ്പോ എടുക്കുന്നത് അംബ്രോസേ അവിടെ ഓക്കെ അല്ലേ ഓക്കെ ആണ് ആദി ആ ചെറിയമ്മ എന്താ ചോദിച്ചേ എന്തിനാ ഇപ്പോ കസ്തൂരിയുടെ ഫോട്ടോസ് എടുക്കുന്നേന്ന് ആ അത് അതൊരു ആർട്ടിക്കിളിന് വേണ്ടിയാ ഈ ഫോട്ടോഷൂട്ട് ഇപ്പോ വേണമായിരുന്നോ റാണിയുടെ ഫ്രണ്ട്സ് ഇപ്പോ എത്തില്ലേ അവർ വരട്ടെ ആ അംബ്രോസ് വെയിറ്റ് ഞാൻ ഇവിടെ വരാം ആ റാണി പറയുന്ന വെറുതെയല്ല അവളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എന്നാ കസ്തൂരിയുടെ കാര്യത്തിൽ എന്താ ഇൻട്രസ്റ്റ് പാവം റാണി ഫ്രണ്ട്സിനെ വെൽക്കം ചെയ്യാനുള്ള ആവേശത്തില അതെന്താ ആദ്യം ഇങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നത് ആദിക്കും റാണിക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാതെ അവർ ജാതകം നോക്കാൻ പോവില്ല അവൾക്ക് അവിടെ അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവൾ എന്നെ വിളിക്കും എന്നോട് പറയുകയും ചെയ്യും എന്റെ മോള് പറയില്ല അവൾ സ്വയം അനുഭവിക്കും എത്ര വേണമെങ്കിലും ക്ഷമിക്കുകയും ചെയ്യും കാരണം ആദിയെ തിരഞ്ഞെടുത്തത് അവളാണല്ലോ എന്റെ സെലക്ഷൻ തെറ്റായിപ്പോയിന്ന് പെട്ടെന്ന് ആരോടും പറയാൻ പറ്റില്ലല്ലോ പാവം എന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് എല്ലാം സഹിച്ച് അവിടെ തന്നെ പിടിച്ചു നിൽക്കേയുള്ളൂ നീ എന്താ രാധാമണി മോളെ പറ്റി ആലോചിച്ചു കൂട്ടുന്നത് ഞാൻ ചിന്തിക്കുന്നത് തന്നെയാ ശരി എന്റെ മോള് അവിടെ എല്ലാ സങ്കടങ്ങളും ഒതുക്കി കഴിയേ എന്ത് സങ്കടം അവൾ അവിടെ എന്തിനു സങ്കടപ്പെടുന്ന നീ പറയുന്നത് നമുക്കതേ അവളെ ഇപ്പൊ വിളിക്കാം എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചെന്ന് അറിയാൻ പറ്റുമല്ലോ വിളിക്കേട്ടാ എന്നിട്ട് ഫോൺ ഏട്ടത്തിയുടെ കയ്യിലേക്ക് കൊടുക്ക പിന്നെ റാണി മോളുടെ സംസാരത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇപ്പൊ തന്നെ നമ്മൾ കൗസുഭത്തിലേക്ക് പോകും പിന്നെ റാണി മോളുടെ സംസാരത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇപ്പൊ തന്നെ നമ്മൾ കൗസുഭത്തിലേക്ക് പോകും അച്ഛനെ വിളിക്കുന്നേ കസ്തൂരി നീ ഫോൺ എടുക്ക ഏട്ടാ ഫോൺ സ്പീക്കറിൽ ഇട ചേച്ചി സംസാരിക്കേ ഹലോ മോളെ റാണി റാണി മോളല്ല കസ്തൂരിയാ കസ്തൂരിയാണോ അതെ റാണി എവിടെ റാണി ചേച്ചി ഇതേ ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുക എക്സ്പെരിമെന്റോ അതെ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാ സ്നാക്സോ അതെ എന്താ ഒന്ന് കണ്ടറിയണം ഞാൻ ഫോൺ റാണി ചേച്ചിയുടെ ചെവിയിൽ വെച്ചു കൊടുക്കാം കയ്യിൽ നിറയെ മാവാ ഹലോ അച്ഛാ ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ മുതലേ ഇവളെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ഒന്നും അറിയില്ലെന്നാ ഇവള് ധരിച്ചു വെച്ചിരിക്കുന്നത് പൊട്ടി പെണ്ണ് പൊട്ടി ആരാന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം ആ ഹലോ അച്ഛാ വെറുതെ വിളിച്ചതാണോ വെറുതെ വിളിച്ചാ മോളെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് ഞാൻ കൊടുക്കാം ഹലോ മോളെ ഹലോ അമ്മേ എന്താ പറയാനുള്ളേ ഏ പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ അപ്പോ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞതോ വെറുതെ മോളെ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വിളിച്ചത് അമ്മേ ഓപ്പോൾ എടുത്തുണ്ടോ ആ അടുത്തുണ്ട് ഫോണൊന്ന് ഓപ്പോളിലേക്ക് കൊടുക്കോ ഓപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കൊള്ളാന്ന തോന്നേ ശാരി പറഞ്ഞുതരും ഞാൻ ശാരിയുടെ കൈ കൊടുക്കാം ഹലോ മോളെ നീ പറയേ അവിടെ എന്താ വിശേഷം ആണോ നീ എന്താ പറഞ്ഞേ റാണി മോള് അവിടെ വേദന തിന്ന് കഴിയണെന്ന് ഇപ്പൊ കേട്ടല്ലോ എത്ര സ്മാർട്ടായിട്ടാ അവള് സംസാരിച്ചത് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ
അവൾ അവിടെ ഹാപ്പി ആയിട്ടാ കഴിയുന്നത്. റാണിമോൾ അവിടെ സന്തോഷത്തോടെ അല്ല കഴിയുന്നതെന്ന് രാധാമണിക്ക് സംശയമുണ്ടോ? അതെയോ? ഇത് കണ്ടോ, റാണിമോൾ സംസാരിച്ചിരിക്കുന്നത്. അത് കാണുമ്പോ കൗസ്തുഭത്തിൽ നമ്മുടെ കുട്ടി സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് രാധാമണി പറയുന്നത്. ആ ശാരമ്മയുടെ വാക്കുകൾ കേട്ട് അനാവശ്യമായ ഒരൊന്ന് ചിന്തിച്ചു കൂട്ടി വെറുതെ ടെൻഷൻ അടിക്കരുതെന്ന്. കഷ്ടമാണ് നിന്റെ കാര്യം. ശാരമ്മയ്ക്ക് അങ്ങനെ തെറ്റുപറ്റാറില്ലല്ലോ. അത് മാത്രല്ല അതിന്റെ അർത്ഥം, അതിന് വേറെ അർത്ഥമുണ്ട്.